سلاسل وأغلالا وسعيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سبحان الله സഹോദരന്മാരെ സഹോദരികളെ നമസ്കാരത്തിനകത്ത് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദുആകളെയും ദിക്റുകളെയും സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സുജൂദും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും അതായിരുന്നു നമ്മൾ വിശദീകരിച്ചത് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പായി നാം നിർവഹിക്കുന്ന തശഹുദിനെ സംബന്ധിച്ചാണ് അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ പറയാറുള്ളത് അത്തഹിയാത്തിനെ സംബന്ധിച്ചാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ തശഹുദുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായി നമ്മളും പല രീതിയിൽ നിർവഹിക്കുന്നതാണ് അഭികാമ്യം എന്ന് മുമ്പും നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ സൂചിപ്പിച്ചിരുന്നത് ബഹുമാന്യരായ ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കും എന്ന് ഉണർത്തുകയാണ് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്ന റിപ്പോർട്ടുകളെ പ്രവാചകനിൽ നിന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ട പ്രാർത്ഥനയുടെ രൂപങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മാറ്റങ്ങൾ വരുത്താതെ ചൊല്ലുകയാണ് സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തശഹുദിന്റെ രൂപം അല്ലെങ്കിൽ അത്തഹിയാത്ത് എന്ന ആ പ്രകീർത്തനത്തിന്റെ അല്ലെങ്കിൽ അതിലടങ്ങിയ പ്രാർത്ഥനയുടെ രൂപം ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രൂപമാണ്
അത് ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ കഴിയാം, കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, കുന്ന ഇദാ സല്ലൈന ഖൽഫ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽന അസ്സലാമു അലാ ജിബ്രീൽ വമീകായീൽ അസ്സലാമു അലാ ഫുലാനിൻ വഫുലാനിൻ فالتفت إلينا رسول الله صلى الله عليه وسلم فقال إن الله تعالى هو السلام فإذا صلى أحدكم فليقل التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين فإنكم إذا قلتموها أصابت كل عبد صالح في السماء والأرض أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله تشهد إن ورجوبم إي حديث الأدنيتون إذل پرأينا إي وشيط لك چارت چيئن دين بمب مطر ريپورت الوانا ريوبم قود دين لك الفكر يعني ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹ്ഹുദ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു അധ്യായം ഞങ്ങളെ പഠിപ്പിക്കും പ്രകാരം തശഹ്ഹുദ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഫകാന യഖൂലു, അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തു തയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു രൂപമാണ്. ഈ രണ്ട് രൂപങ്ങളാണ് ഏറെ പ്രസിദ്ധമായി നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു കഴിഞ്ഞതിന് ശേഷം സലവാത്തു എന്നുകൂടി വേറെ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ എന്ന രൂപവും പല ആളുകളും പറഞ്ഞു കാണുന്നത്. അങ്ങനെയായിരിക്കാം. ഏതായിരുന്നാലും ഇതിൽ വന്ന അതേ രൂപത്തിൽ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഇതിൽ ഏറ്റവും പ്രധാനമായത് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നു. ആദ്യം പറഞ്ഞ രൂപമാണ് അഥവാ അബ്ദുല്ലാഹിബിന് മസൂദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ രൂപമാണ്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറെ മികച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റുള്ളതൊന്നും തെറ്റല്ല. എല്ലാ രൂപങ്ങളിലും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഏത് രൂപത്തിലും നമുക്ക് തശഹ്ഹുദ് ചൊല്ലാം. അത് ചൊല്ലുന്നതിന് വിരോധമില്ല. അതേ അവസരത്തിൽ തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞു കാണാം. അദ്ദേഹം പറയാണ്, ഹദീസ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അഥവാ ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച രൂപം, അതിൽ തുടങ്ങുന്നത് അത്തഹിയാത്തു ലില്ലാഹി, അത്തഹിയാത്തു ലില്ലാഹി, പിന്നെ വസ്സലവാത്തു വത്തയ്യിബാത്തു, പിന്നീട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്നതിന് ബദലായി വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിനെ സംബന്ധിച്ച് ഇമാം തിർമിദി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു മസ്ഊദിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഹദീസ് അത് വേറെയും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. വഹുവ അസഹു ഹദീസിൻ റൂവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി തശഹ്ഹുദി. തശഹ്ഹുദിൽ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഏറെ മികച്ചു നിൽക്കുന്ന ഏറ്റവും സഹീഹായ രീതി ഇതാകുന്നു. അതുകൊണ്ട് തന്നെ വൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും മിൻ അസ്ഹാബി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽ നിന്നും വമൻ ബഅദഹും മിനത്താബിഈൻ, ശേഷം വന്ന താബിഈങ്ങളിൽ നിന്നും പ്രമുഖരും എല്ലാ നിലക്കും ഒരുപാട് ഇൽമുള്ള പണ്ഡിതന്മാരെല്ലാം കൂടുതൽ അവരുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന രൂപം ഈ രൂപമാകുന്നു. ഏത്? അത്തഹിയാത്തു ലില്ലാഹ് അൽ മുബാറകാത്തു അത്തയ്യിബാത്ത്. അപ്പൊ ആ രൂപം അങ്ങനെ തുടങ്ങുന്ന രൂപം അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു തയ്യിബാത്തു എന്ന് പറയുന്ന രൂപം.
അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള രൂപം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ വന്ന രൂപമാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു തയ്യിബാത്തു ലില്ലാ എന്ന് പറയുന്ന രീതി. അപ്പോ ഈ രണ്ട് രീതിയിൽ ഏത് സ്വീകരിച്ചാലും തെറ്റല്ല. ഉള്ളതിൽ ഏറ്റവും ഹൈറേത് എന്നത് മാത്രമാണ് ഇവിടെ ചർച്ച. ഒന്നും തെറ്റല്ല. ഏത് രീതിയും നമുക്ക് തശഹുദിന്റെ പ്രാർത്ഥനയായി പറയാം, സ്വീകരിക്കാം. തെറ്റോ ബിദഅത്തോ അല്ല. പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുള്ള ഏതു പ്രാർത്ഥനകളും ഏത് രീതിയും അത്തഹിയാത്തിനിരിക്കുമ്പോൾ നമുക്ക് ആ തശഹുദിൽ ചൊല്ലാവുന്നതാണ്. അതിൽ പക്ഷേ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ, ഏത് റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അതിൽ വന്നിട്ടുള്ള രൂപങ്ങൾ തന്നെയായിരിക്കണം അവസാനവും നമ്മൾ കടിശമായി സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറഞ്ഞ അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് തുടങ്ങുന്ന ഏറെ ശ്രേഷ്ഠകരമായ അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യമായ രൂപം എന്ന് പറഞ്ഞ ഇതിൽ അവസാനത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നാണ്. അബ്ദുഹു വ റസൂലുഹു എന്നാണ് അവിടെ. മറ്റേ റിപ്പോർട്ടിലാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന്. അപ്പൊ എന്താണ് ഇപ്പൊ രണ്ടു ഒന്നെന്നല്ലേ? അവിടെ ഇപ്പൊ അത്തഹിയാത്തുൽ ഇല്ലാഹി തുടങ്ങി, ഇവിടെ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാലും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞാലും ഒക്കെ സംഗതി ഒന്നെന്നല്ലേ ആണ്. പക്ഷേ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾക്കൊരു ബറക്കത്തുണ്ട്, ആ പദങ്ങൾക്കൊരു പ്രത്യേക ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ആ പദങ്ങളിൽ മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ രീതി. പിന്നെ വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപങ്ങൾ പഠിക്കുകയാണ്. എന്നിട്ട് പല ഘട്ടങ്ങളിലായി ഈ എല്ലാ റിപ്പോർട്ടുകളിൽ വന്ന രൂപത്തിലും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തോട് 100% ഇത്തിബാൾ ചെയ്യാൻ, അവിടുത്തെ പിൻപറ്റാൻ ശ്രമം നടത്തുക. അതാണ് ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇനി എന്താണ് ഈ തശഹുദിലൂടെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ പറയുന്നത്? അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നാൽ എന്താണ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഏകാഗ്രമായ വളരെ മനസ്സോടുകൂടി മനസ്സിൽ തട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത് എന്താണ്? ആ ആശയം നമ്മൾ പഠിച്ചു വെക്കണം. നല്ലൊരു വിഭാഗം ആളുകൾ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താണ് തശഹുദിലൂടെ ചൊല്ലുന്നത് എന്നവർ അറിയുന്നില്ല. തശഹുദിന്റെ കാര്യം മാത്രമല്ല, നമസ്കാരത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാല് ദിക്റുകളുടെയും തസ്ബീഹുകളുടെയും പ്രാർത്ഥനകളുടെയും ഒന്നും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ടല്ല ബഹുഭൂരിപക്ഷം ആളുകളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങൾ അല്ലാത്തവരുമൊക്കെ. എന്നാൽ നമ്മൾ ഇതിന്റെ ആശയം ശരിക്കും പഠിക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് പടച്ചതമ്പുരാനോട് നമുക്കത് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ നമസ്കാരത്തിലെ അഭിസംബോധന അള്ളാഹുവിനോടാണ്, പടച്ചതമ്പുരാനോടുള്ള മുനാജാത്താണ്, കൂടിക്കാഴ്ച അതായത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം പിരിയാൻ പോവുകയാണ്. പരിസ്കാരം പിരിയുന്നതിന്റെ മുമ്പ് അവസാന സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാം, മനസ്സിലാക്കുവാനും സാധിക്കും. എന്താണ് ഇവിടെ അത്തഹിയാത്തിനിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത്? അത്തഹിയാത്തുലില്ലാഹ്, ഞാൻ ആ രൂപമാണ് ആദ്യം അർത്ഥം വിശദീകരിക്കുന്നത്. അത്തഹിയാത്തുലില്ലാഹ്, തഹിയത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം, കാഴ്ച എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മളൊരാളുടെ മുമ്പിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച സമർപ്പിക്കുക. അപ്പൊ നമ്മള് പള്ളിയിൽ കയറിയാൽ നമ്മൾ തഹിയത്ത് നമസ്കരിക്കുന്നുണ്ട്, അതൊരു അഭിവാദ്യമാണ്. പടച്ചതമ്പുരാൻ ഒരു കാഴ്ച സമർപ്പിക്കൽ, എത്തിയേക്കന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായി രണ്ട് സുജൂദ്, പിന്നെ ആ നിലക്ക് ഒരു 4 സുജൂദ് രണ്ടറക്കാഴ്ച നമസ്കാരത്തിലൂടെ, പിന്നെ തഹിയത്ത് നമസ്കാരം എന്നാണ് നമ്മളത് മനസ്സിലാക്കാറുള്ളത്. അപ്പൊ തഹിയത്ത്, അത്തഹിയാത്തു, എല്ലാ അഭിവാദ്യങ്ങളും അതല്ലെങ്കിൽ എല്ലാ തഴീമുകളും. ഇവിടെ തഹിയത്ത് ഒരാൾക്ക് സമർപ്പിക്കുന്ന ഒരാളെ ബഹുമാനിച്ചിട്ടാണ്. അപ്പൊ ബഹുമാനത്തിന്റെ അങ്ങേയറ്റം, അതിന്റെ ഏറ്റവും മികച്ച രൂപം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. നമ്മുടെ അഭിവാദ്യത്തിന്റെ രീതിയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നാം നിർവഹിക്കുന്ന റുക്കൂൾ. ഒരു സൃഷ്ടിയുടെ മുമ്പിലും തലകുനിക്കാനോ മുതുക് വളച്ചു നിൽക്കാനോ കുനിഞ്ഞു നിൽക്കാനോ പാടില്ല, സുജൂദും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ നമ്മുടെ ബഹുമാനവും ഭയഭക്തിയും, അങ്ങനെ ഏതാണ്ട് ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഏതൊക്കെ രൂപങ്ങളുണ്ടോ അതാണ് അത്തഹിയാത്തു എന്ന് പറയുന്നത്. ബഹുമാനത്തിന്റെയും
വിനയത്തിന്റെയും ഭയഭക്തിയുടെയും ഏതെല്ലാം രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളിലെല്ലാമുള്ള സർവ തഹിയത്തുകളും എല്ലാ ബഹുമാനിക്കലുകളും എല്ലാ രൂപത്തിലുള്ള ബഹുമാനത്തിനും അർഹൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. അതാണ് അത്തഹിയ്യാത്തു ലില്ലാഹ്. ഞാൻ എന്റെ നാഥന്റെ മുമ്പിലേ റുക്കുഉ ചെയ്യൂ, എന്റെ നാഥന്റെ മുമ്പിലേ ഞാൻ സുജൂദ് ചെയ്യൂ, എന്റെ നാഥന്റെ മുമ്പിലെ ഞാൻ അങ്ങേയറ്റത്തെ വിനയം പ്രകടിപ്പിക്കൂ, എന്റെ നാഥനെ മാത്രമേ ഞാൻ കാണുന്നില്ലെങ്കിലും ഭയപ്പെടുകയുള്ളൂ, എന്റെ നാഥന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ ഞാൻ അവനെ ഭയപ്പെടുന്നു, അവന്റെ ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പടച്ചതമ്പുരാനെ തഅലീമു ചെയ്യുന്ന അല്ലാഹുവിനെ വന്ദിക്കുന്ന വന്ദനത്തിന്റെ ബഹുമാനത്തിന്റെ എല്ലാ മികച്ച രൂപങ്ങൾക്കും അർഹൻ അല്ലാഹു മാത്രമാകുന്നു. അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത് അത്തഹിയ്യാത്തു ലില്ലാഹ്. പിന്നെ പറയുന്നത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് പ്രകാരം വസ്സലവാത്തു, സ്വലാത്തിന്റെ ജമ്മാണ് സ്വലവാത്ത്. രണ്ടു നിലക്കും അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. ഒന്ന്, സ്വലാത്തിന് ഭാഷയിൽ ഒരർത്ഥമുണ്ട്, അദ്ദുആഉ എന്നാണ്. സ്വലാത്ത് എന്ന അറബി പദത്തിന് ഭാഷയിലുള്ള അർത്ഥം അദ്ദുആഉ, പ്രാർത്ഥന. അപ്പൊ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു. പിന്നെ രണ്ടാമത്തെ അതിന്റെ സാങ്കേതികമായ പ്രയോഗം, അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം അടക്കം സുന്നത്തുകളായ നമസ്കാരങ്ങളും അടക്കം ധാരാളക്കണക്കിന് നമസ്കാരങ്ങളുണ്ട്. എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരം അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. അപ്പൊ ഇതിൽ അസ്വസ്വലവാത്തു എന്ന് പറയുമ്പോ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ അടക്കമുള്ള എല്ലാ നിസ്കാരങ്ങളും സർവ നിസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു സൃഷ്ടിക്കു വേണ്ടിയും നമസ്കരിക്കുന്നില്ല, ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമസ്കരിക്കുന്നില്ല. എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിനാണ്. മരിച്ച ആൾക്ക് വേണ്ടി നിസ്കരിക്കുന്നില്ല എന്ന് ചോദിച്ച് വസ്വാസം ഉണ്ടാക്കും ചില ആളുകള്. മയ്യത്ത് നിസ്കാരം മയ്യത്തിന് വേണ്ടി മയ്യത്തിന്റെ പ്രതിഫലം കിട്ടാനല്ല, മയ്യത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാനല്ല, മയ്യത്തിനെ ബഹുമാനിച്ച് മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് മയ്യത്തിന് നന്മ കിട്ടാൻ വേണ്ടി അല്ലാഹുവിന് സമർപ്പിക്കുന്ന ഇബാദത്താകുന്നു നമസ്കാരം. അങ്ങനെ അതടക്കമുള്ള എല്ലാ നിർബന്ധവും ഐച്ഛികവുമായ അഥവാ ഫർളും സുന്നത്തുകളുമായ എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. അതാണ് വസ്സലവാത്തു. അതിന്റെ ഭാഷാർത്ഥ പ്രകാരം എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമാകുന്നു, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനീ, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എല്ലാ ദുആഇന്നും അവകാശപ്പെട്ട എല്ലാ ദുആയും സമർപ്പിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ നാഥനെയുള്ളൂ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അപ്പൊ ആ അർത്ഥത്തിലും അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ എന്ന അർത്ഥത്തിലും സുന്നത്തായ നിസ്കാരങ്ങൾ എന്ന അർത്ഥത്തിലും പിന്നെ എല്ലാ നമസ്കാരങ്ങളുടെയും കാതലായ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമായ പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹുവിന് എന്ന വിഷയത്തിലും വസ്സലവാത്തു, എല്ലാ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എല്ലാവിധ നമസ്കാരങ്ങളും ആർക്കാകുന്നു? അല്ലാഹുവിനാകുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറയണം നമ്മൾ ആ തശഹ്ഹുദ് ചൊല്ലുമ്പോ. അപ്പോഴാണ് ഇതിൽക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് മനസ്സ് വേറുള്ളവർത്ത് ഇങ്ങോട്ട് പോരുക. അങ്ങനെയാണ് നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടൽ. നമസ്കാരത്തിൽ ചൊല്ലുന്നതെന്താന്ന് ചിന്തിച്ചു ചൊല്ലുമ്പോ വേറൊന്ന് ചിന്തിക്കാൻ മനസ്സിനിടല്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് തിരിച്ചു വരും. അപ്പൊ നമസ്കാരത്തിലായി നമസ്കാരത്തിൽ ഒരു ഏകാഗ്രമായൊരു മനസ്സ് നമുക്കുണ്ടാകും, ഖുശു ഉണ്ടാകും, ഭക്തി ഉണ്ടാകും, ഒരു മനസ്സാന്നിധ്യം കിട്ടും. അതുകൊണ്ടൊക്കെ അതിന്റെ ആശയം ഗ്രഹിക്കുക. അപ്പൊ ആദ്യം പറഞ്ഞത് അത്തഹിയ്യാത്തു ലില്ലാഹ്, എല്ലാ രൂപത്തിലുള്ള വന്ദനത്തിന്റെയും ബഹുമാനത്തിന്റെയും കാമിലായ പരിപൂർണമായ സർവ വന്ദനങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. സലവാത്തു, എല്ലാ പ്രാർത്ഥനകളും അതല്ലെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും അല്ലാഹുവിനാകുന്നു. പിന്നെ പറയുന്നത് തയ്യിബത്ത്, നല്ലത്, വിശിഷ്ടമായത്, ഏറ്റവും നല്ലത് ആണ് തയ്യിബ്.
ആ തയ്യിബാത്ത്, തയ്യിബത്തിന്റെ ജമ്മാണ് തയ്യിബാത്ത്. എല്ലാം നല്ലതും അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ നല്ലതുണ്ട്, പ്രവർത്തനങ്ങളിൽ നല്ലതുണ്ട്, എല്ലാ രൂപത്തിലും നല്ലതുണ്ട്, ചീത്തയുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദാത്ത് പരിശുദ്ധമാണ്, അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശുദ്ധമാണ്. അതുപോലെ തന്നെ അവന്റെ വിശേഷണങ്ങൾ മുഴുവൻ പരിശുദ്ധമാണ്, അവന്റെ എല്ലാം പരിശുദ്ധമാണ്, അവൻ തന്നെയും പരിശുദ്ധനാണ്. അള്ളാഹു പരിശുദ്ധനാണ്, ശുദ്ധമായതല്ലാതെ അവൻ കബൂലാക്കുന്നതല്ല, സ്വീകരിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ എല്ലാ നല്ലതും അള്ളാഹുവിനാകുന്നു. നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, നല്ല രൂപത്തിലുള്ള വർത്തമാനങ്ങൾ, നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, നല്ല വാക്കുകൾ എല്ലാം അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു. അല്ലാഹുവിങ്കിലേക്ക് യസ്അദു കയറിപ്പോകുന്നു. അൽ കലിമു ത്വയ്യിബു, നല്ല വാക്കുകൾ, നല്ല വാക്കുകൾ അല്ലാഹുവിങ്കിലേക്ക് കയറിപ്പോകുന്നു. ഏത് രൂപത്തിലുള്ള നന്മകളും അല്ലാഹുവിലേക്കാണ്. ഇതാണ് എല്ലാ രൂപത്തിൽ ഞാൻ ചെയ്യുന്ന എന്റെ എല്ലാ നന്മകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം നല്ലതെല്ലാം അല്ലാഹുവിന്, എല്ലാ വിശിഷ്ടമായതും അല്ലാഹുവിനുള്ളതാകുന്നു. ഇതാണ് അത്തയ്യിബാത്തു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. പടച്ചതമ്പുരാൻ അവന്റെ സത്തയിൽ ശുദ്ധനാണ്, അവന്റെ വിശേഷണങ്ങളിൽ ശുദ്ധനാണ്, അവന്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധനാണ്. പരിശുദ്ധതയ്ക്ക് യോജിക്കാത്ത യാതൊന്നും അല്ലാഹുവിനില്ല. എല്ലാ രൂപത്തിലുള്ള കോട്ടങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നും എന്റെ നാഥൻ പരിശുദ്ധനാണ്. അതുകൂടിയാണ് നമ്മൾ മുമ്പ് പറയുന്ന സുബ്ഹാനല്ലാഹൊക്കെ ഉള്ളത്. അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു, എല്ലാ പോരായ്മകളിൽ നിന്നും എന്റെ നാഥൻ പരിശുദ്ധനാണ് എന്നൊക്കെ നമ്മൾ അതിലൂടെ പറയുന്നത്. അപ്പോ അത്തഹിയ്യാത്തു ലില്ലാഹ്, വന്ദനത്തിന്റെയും ബഹുമാനത്തിന്റെയും എല്ലാ മികച്ച രൂപങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. വസ്സലവാത്തു, സർവ പ്രാർത്ഥനകളും സർവ നമസ്കാരങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു. വത്തയ്യിബാത്തു, എല്ലാ നല്ലതും എല്ലാ നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും നല്ലതെല്ലാം അത് അല്ലാഹുവിനാകുന്നു, അവന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. ഇതാണ് നാം തുടക്കത്തിൽ പറയുന്ന ആ പ്രധാനപ്പെട്ട വാചകങ്ങളുടെ ആശയം. അപ്പൊ അത്തഹിയ്യാത്തു ലില്ലാഹ്, വസ്സലവാത്തു, വത്തയ്യിബാത്തു. പിന്നീട് നമ്മൾ അടുത്ത വാചകമായി പിന്നീട് പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്നാണ് അടുത്ത ഭാഗം. അള്ളാഹുവിന് എല്ലാ ഈ മഹത്തരങ്ങളെല്ലാം നമ്മൾ പടച്ചുതമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം സമർപ്പിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നേർക്ക് നേരെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അവിടുത്തെ റഹ്മത്തുണ്ടാകട്ടെ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ബർക്കത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ അള്ളാഹു ചൊരിയുമാറാകട്ടെ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, നബിയോടുള്ള പ്രാർത്ഥനയല്ല. എന്താ കാരണം? ചില ആളുകൾ ഇപ്പൊ പറയുന്നു നമസ്കാരം സുന്നികൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ സമസ്തക്കാർക്ക് അവകാശപ്പെട്ടതാണ്, മുജാഹിദുകൾക്ക് നിസ്കരിക്കാൻ അവകാശമല്ല. കാരണം റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നുണ്ട് അത്തഹിയാത്തിൽ. അത് അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏ നബിയേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, റഹ്മത്തുണ്ടാകട്ടെ, ബർക്കത്തുണ്ടാകട്ടെ. നബിയോട് വിളിച്ചുള്ള ഇസ്തിഗാസക്ക് തെളിവ് സാധാരണഗതിയിൽ ഇവർ പറയാറുള്ളത് നിസ്കാരത്തിൽ നബിയെ വിളിച്ചിട്ടേ നിസ്കാരം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വിളിയല്ല പ്രശ്നം, ഇതിലെവിടെയാണ് സാധാരണഗതിയിൽ തെളിവ് പറയുന്നത്? എന്തിനാ നോക്കണം? മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാത്മാക്കളോട് വിളിച്ച് സഹായം ചോദിക്കുന്ന ഇസ്തിഗാസക്ക് പ്രമാണങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോ പറയാണ് കണ്ടിട്ടില്ലേ, നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇസ്തിഗാസയുണ്ട്. കളവാണ് ആ പറയുന്നത്. നിസ്കാരത്തിൽ നബിയോട് ഒരു ഇസ്തിഗാസയില്ല, ഇവിടെ എന്താ ഇസ്തിഗാസ? ഇവിടെ നബിയോട് വിളിച്ചൊരു സഹായം തേടുന്നുണ്ടോ?
എന്തിനാണ് തെളിവ് പറയുന്നത്? മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാൻ തെളിവെന്താ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. നബിയെ വിളിക്കലാണത്, നബിയോട് സഹായം ചോദിക്കലാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കലല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നബിയെ നിങ്ങൾക്കുണ്ടാകട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ചതുമല്ല, സഹാബിമാര് നബിയെ വിളിച്ച് സഹായം ചോദിച്ചതുമല്ല. ഇതിപ്പോ അയ്യുഹൻ നബിയെന്ന് വിളിച്ചിട്ട് നബിയോട് സഹായം ചോദിക്കലാന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ചുമക്ക് ചൊല്ലി കേൾപ്പിച്ചതെന്നത് റസൂലുള്ള തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിസ്കരിക്കുമ്പോഴും ഇതേ തശഹ്ഹുദാണ് റസൂലും ചൊല്ലിയത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന റസൂലും തശഹ്ഹുദ് ചൊല്ലിയത്. അപ്പോ നബിയെ തന്നെ വിളിച്ചു ദുആ ചെയ്തു, റസൂല് റസൂലിനെ തന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തി എന്ന് പറയേണ്ടി വരും. അതല്ല അവിടെ ഉദ്ദേശം. ഇനി അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പിന്നിൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചല്ലോ ആയിരക്കണക്കിന് സ്വഹാബിമാര്. ആ സ്വഹാബിമാർ റസൂലുള്ളാഹിയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നവരും പള്ളിയുടെ മധ്യഭാഗത്ത് നിൽക്കുന്നവരും ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരും അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവരും ദൂരെ നിന്ന് നിസ്കരിക്കുന്നവരും പല സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന സ്വഹാബിമാരൊക്കെ നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞവരാണ്. മദീനത്തെ പള്ളിയിൽ വെച്ച് സഹാബിമാര് ചൊല്ലുന്ന സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനോ അല്ലെങ്കിൽ നബി അവർക്ക് തിരിഞ്ഞ് അലൈക്കും അസ്സലാം എന്ന് മറുപടി പറയാനോ അല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ നബി അത് കേൾക്കുകയോ നബി അതിന് ഉത്തരം ചെയ്യുകയോ ചെയ്യുന്ന ആ നിലക്കുള്ള സലാം അല്ല. പിന്നെന്താണ് ഇത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൻ നബിയെന്നാണ് അതിന്റെ ആശയം. അള്ളാഹുവിന്റെ രക്ഷ നബിയുടെ മേലുണ്ടാകട്ടെ, അതാണ് അതിന്റെ ആശയം. എന്താണ് അതാണ് അതിന്റെ ആശയം എന്ന് പറയാൻ നമുക്കെന്താ തെളിവ്? നമ്മൾ സ്വന്തം പറയുന്നതല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം ഞങ്ങൾ ഈ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് സലാമു അലൻ നബിയ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ളതിന്റെ ആശയം എന്താ? അസ്സലാമു അലൻ നബിയ്, അസ്സലാമു അലൻ നബിയി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആശയമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ആര് വ്യാഖ്യാനിച്ചു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് ചൊല്ലാറുണ്ടായിരുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്നതിന് പകരം അസ്സലാമു അലൻ നബിയി വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബിയിൽ നിന്ന് വന്ന പദങ്ങൾ തന്നെ പറയുക എന്ന നിലക്ക് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അസ്സലാമു അലൻ നബിയി എന്ന ആശയത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന പദം തന്നെയാണ് ശ്രേഷ്ഠകരം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇതിൽ നബിയെ വിളിച്ചുള്ള ഒരു ദുആയില്ല, റസൂലുള്ളാഹിനെ വിളിച്ചൊരു സഹായത്തേട്ടതിലില്ല. ഇസ്തിഗാസ എന്ന് പറയുന്നത് മഹാത്മാക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് രക്ഷ കിട്ടാനോ ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാനോ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, സഹായത്തേട്ടമാണ്. ഇതില്ലതില്ല. ഇതിലിപ്പോ ആകെയുള്ള ഒരു പിടുത്തെന്താ? ഹേ നബിയേന്ന് വിളിച്ചില്ലേന്നാണ്. ആ നബിയേ എന്നുള്ള വിളി, ആ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ടുള്ള ഒരു സഹായത്തേട്ടമല്ല. ആ നിലക്ക് സഹാബിമാര് പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിനാണ് ഞാൻ തെളിവ് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയുടെ കാലശേഷം ഞങ്ങൾ ഇനി നേരിട്ടൊരാളോട് സംസാരിക്കും പോലെയുള്ള രീതി വേണ്ട എന്ന് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ രക്ഷ നബിയുടെ മേലുണ്ടാകട്ടെ എന്നതാണല്ലോ. അത് കാരണത്താൽ പിന്നീട് ഞങ്ങൾ അസ്സലാമു അലൻ നബിയി എന്നാണ് ഞങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നത് എന്ന് സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് ബുഖാരിയിൽ കാണാം. അതിന്റെ വിശദീകരണത്തിൽ ആ വിഷയം വളരെ കൃത്യമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തഹിയാത്ത് ചൊല്ലുന്നത് നബിയെ വിളിച്ച് സഹായം തേടൽ അതിലില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മുസ്ലിമീങ്ങൾ അവരുടെ നമസ്കാരത്തിൽ തന്നെ അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി തേടുകയാണ്.
അല്ലാഹുവിന്റെ റഹ്മത്തുകൾ നബിക്ക് വേണ്ടി നബിക്കുണ്ടാകട്ടെ, ബർക്കത്തുകൾ ഉണ്ടാകട്ടെ. എല്ലാ രൂപത്തിലുള്ള വളർച്ചകളും എല്ലാ രൂപത്തിലുള്ള പ്രതിഫലങ്ങളിൽ വരുന്ന വർദ്ധനവുകളും റസൂലുള്ളക്കുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സമർപ്പിക്കാൻ അല്ലാഹു തആല റസൂലിലൂടെ മാതൃക കാണിച്ചു തന്ന രൂപമാണിത്. അതേ അവസരത്തിൽ ഇന്ന് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കാണിക്കാൻ എന്ന പേരിൽ ചില ആളുകളൊക്കെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓരുന്നു, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓരുന്നു, അല്ലെങ്കിൽ ഖുർആൻ ഖത്തം തീർക്കുന്നു. അത് തീർത്തിട്ടവര് ദുആ ചെയ്യുമ്പോ പറയുന്നു, ഞങ്ങൾ ഈ ഓതിയ ഫാത്തിഹയുടെ പ്രതിഫലത്തെ, അല്ലെങ്കിൽ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലത്തെ, അല്ലെങ്കിൽ ഈ ഓതിയ ഖത്തമിന്റെ ഈ ഖുർആനിന്റെ പ്രതിഫലത്തെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹിലേക്ക് അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാഹു, ഞങ്ങൾ ഓതിയ ഈ ഖുർആനിന്റെ പ്രതിഫലം പോലത്തൊരു പ്രതിഫലം മിന്നാ ഞങ്ങളിൽ നിന്ന് ഇലാ റൂഹി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ആത്മാവിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് നബിക്ക് കൂലി കിട്ടാൻ വേണ്ടി ഫാത്തിഹ ഓത, നബിയുടെ പേരിൽ യാസീൻ ഓത, നബിയുടെ പേരിൽ ഖത്തം ഓത, ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ളത് കൊണ്ട് ഞങ്ങൾ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, നബിയുടെ പേരിൽ യാസീൻ ഓതുന്നു, റസൂലുള്ളാഹിക്ക് വേണ്ടി ഖത്തം കയർക്കുന്നു എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. സുഹൃത്തുക്കളെ, അതിന് നമുക്ക് മാതൃകയില്ല, മാതൃകയില്ല. അതിന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ആളുകളോട് നമ്മൾ ചോദിക്കുക, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ പ്രഗത്ഭരായ സഹാബിമാർ, ഈ സഹാബിമാർക്കാണോ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ളത്? അതോ നിങ്ങൾക്കാണോ? ആർക്കാ റസൂലുള്ളാഹിനോട് കൂടുതൽ മഹബ്ബത്തുള്ളത്? ഞങ്ങൾക്കാണ് ഒരേക്കാണ് മഹബ്ബത്തുള്ളതെന്ന് പറഞ്ഞാൽ പോയി ഇസ്ലാം എന്ന ഉട്ടായി, പിന്നെ അവന്റെ കാര്യം പിന്നൊന്നും പറയല്ല. അതേ അവസരത്തിൽ നമുക്കറിയാമല്ലോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, സഹാബിമാരെ പോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം അവർ നബിയോട് സ്നേഹം കാണിച്ചവരാണ് എങ്കിൽ അത്രയും സ്നേഹം കാണിച്ച മഹാന്മാരായ സ്വഹാബിമാരൊന്നും തന്നെ നബിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ടതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തിട്ടില്ല, നബിക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിട്ടതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തിട്ടില്ല, നബിയുടെ പേരിലൊരു ഖത്തം ഓതിയിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടതിന്റെ പ്രതിഫലം റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കണേ എന്നവർ ദുആ ചെയ്തു കാണുന്നില്ല. വലവ് കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അത് ഖൈറായിരുന്നുവെങ്കിൽ സഹാബിമാര് നമുക്കത് കാണിച്ചു തരും. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്തൊരു സ്നേഹം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് അൽഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഈ നബിക്ക് എല്ലാ ആളുകൾക്കും വേണ്ടി ഇങ്ങനെ ഹദി അയക്കുന്ന സമ്പ്രദായം അത് പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തതാണ്. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ഹദിയയുടെയും നമ്മുടെ ഒരു പ്രതിഫലവും നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഹദിയ ചെയ്യാതെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ബറക്കത്താണ്, ഏറ്റവും വലിയ റഹ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലോകത്ത് അന്ത്യനാൾ വരെ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളുടെയും പ്രതിഫലം റസൂലുള്ളാഹിക്ക് എത്തുന്നു, യാതൊരു സംശയമില്ല. നമ്മൾ ഹദിയ ചെയ്യണ്ട, ഹദിയ ചെയ്യണ്ട, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പോലെ പ്രതിഫലം, നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നമുക്കൊട്ടും കുറയാതെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്തുന്നു. കാരണം ഇസ്ലാം നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആരെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ, ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ അതിലേക്ക് ക്ഷണിച്ചാൽ, ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ആ നല്ല കാര്യം ചെയ്യുന്നുവെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് തുല്യമായ പ്രതിഫലം ഈ ക്ഷണിച്ച എനിക്കുണ്ട്, അയാൾക്കൊട്ടും കുറയാതെ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ ഇരുട്ടറകളിൽ നിന്ന് മോചിപ്പിച്ച് പ്രകാശത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിർവഹിച്ചത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്.